എന്റെ തലക്കിടി അമ്മാവാ കലക്കി. ആ അവറാച്ച കിണുങ്ങി പോയില്ലയോ, എന്തൊരു വെയിറ്റ് ആയിരുന്നു ഓരോ ഇടിക്കും. അമ്മാവന്റെ ഈ തല കൊണ്ടുള്ള ഇടി കണ്ടാൽ തലയ്ക്കകത്തൊന്നും ഇല്ലെന്നേ കരുതത്തുള്ളു. ഇനി ഒന്ന് രണ്ട് പേരെ കൂടെ ഞാൻ കാണിച്ചുതരാം, നമുക്ക് അവന്മാരെ കൂടെ തട്ടണം. നീ വിഷമിക്കണ്ട മോനെ, നമുക്കിവിടെ കുറച്ചുപേരെ തട്ടാമടാ. എന്റെ തങ്കപ്പ, എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റ തരിയെ കഴിയണത്? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? സമയം കിട്ടണ്ടേ ചേച്ചി, ജോലി തിരക്കല്ലേ. കല്യാണം കഴിക്കാൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും കിട്ടണ്ടേ? പറയാം. എന്നാലും ഒരു കല്യാണം കഴിക്കാൻ. നീ എന്താ സരസ്വതി പറയണത്? അവ തിരക്കുള്ള ഒരു റൗഡിയല്ലേ. കാസർഗോഡ് മൂന്ന് പേരുടെ കാല് വെട്ടുമ്പോ ഫോൺ വരും. എറണാകുളത്ത് രണ്ടുപേരുടെ തലവെട്ടാൻ. എറണാകുളത്ത് തലവെട്ടിക്കൊണ്ടിരിക്കുമ്പോ വയനാട്ടിൽ അഞ്ചു പേരുടെ കൈ വെട്ടണമെന്നും പറഞ്ഞ് അഡ്വാൻസ് വേണ്ടാൾ വരും. ആ കൈ ഒന്ന് ഒടിഞ്ഞിട്ട് വേണ്ടേ താലി കെട്ടാൻ. അളിയ, നമ്മുടെ കാലം കഴിയുമ്പോ നമ്മുടെ പാരമ്പര്യം നിലനിർത്തേണ്ടത് ഉണ്ടിയല്ലേ. പിന്നെ നിനക്ക് അഭ്യാസ മുറകളൊന്നും അറിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിനക്ക് ചില അടവുകളൊക്കെ പഠിപ്പിച്ചു തരാം. ഉദാഹരണത്തിന്, കൈ വെട്ടുന്നത് പോലെയല്ല കാല് വെട്ടുന്നത്, കാല് വെട്ടുന്നത് പോലെയല്ല തല വെട്ടുന്നത്. ഓരോന്നിന് ഒരു ടെക്നിക്കാണ്. ഭയങ്കര രസമുള്ള സംഭവങ്ങളാണ്. എല്ലാം അമ്മ പഠിപ്പിച്ചു തരാം.